നമസ്കാരം. നമ്മൾ ഇന്ന് CBSE സിലബസിൽ 9-ാം സ്റ്റാൻഡേർഡിലുള്ള മലയാളം ഉപപാഠപുസ്തകമായ തേജസ്വിയായ വാഗ്മി എന്ന ഗ്രന്ഥത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് അധ്യായം 11-ൻ്റെ ആദ്യ ഭാഗം ഇത്രയുമാണ്. നമുക്ക് ക്ലാസ് തുടരാം. ഇപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അത് ഒരു വ്യക്തിയെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നുള്ള കാര്യവും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. സന്യാസത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഓരോ ജീവിതാവസ്ഥകളും ഏതെല്ലാം രീതിയിലാണ്, അതിലൂടെയാണ് ഏതെല്ലാം രീതികളിലൂടെയാണ് ഓരോ ജീവിതാവസ്ഥയും രൂപീകൃതമാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ അടിയുറച്ച ഒരു വിശ്വാസം, ഇത് തനിക്ക് ഇതാണ് കൃത്യമായി, തനിക്ക് ഈ ഒരു ജീവിതമാണ് തനിക്ക് നയിക്കാൻ സാധിക്കുക, അതിൽ താൻ വിജയിക്കുമെന്നുള്ള ഒരു ബോധമുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നരേന്ദ്രനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ മുൻപ് തന്നെ ഒരു സന്യാസ വൃത്തിക്ക് ഉചിതമായിട്ടുള്ള ഒരു മാനസിക പക്വതയും വിവേകവുമൊക്കെ ഉണ്ടായിരുന്നത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളരെ വികൃതിയായിട്ടുള്ള നരേന്ദ്രനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ അതേസമയം തന്നെ സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധത്തിലുള്ള വളരെ പക്വമായിട്ടുള്ള കുറേ ചിന്താഗതികളും ആ കുട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹുക്ക വലിക്കുന്നത് പല മനുഷ്യർക്ക് എന്തിനാണ് പല ഹുക്കകൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അതൊരു കുട്ടി ചോദിക്കുക എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത്ഭുതകരമല്ല, അത് ആ കുട്ടിയുടെ വളരെ വികസ്വരമായിട്ടുള്ള ഒരു മാനവികതയെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നരേന്ദ്രനിൽ വളരെ രൂഢമൂലമായി തീർന്ന ആധ്യാത്മിക ജീവിത താല്പര്യം മറ്റു തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ ശിഷ്യരായിട്ട് ഗുരുവിൻ്റെ ശിഷ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ മറ്റ് വിദ്യാർത്ഥികളെയൊക്കെ നയിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. വലിയ ആധ്യാത്മികമായിട്ടുള്ള ഒരു പക്വത, ആധ്യാത്മിക ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു പക്വത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്വാമി വിവേകാനന്ദനിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, സ്ഥിരമായ ഒരു ആസ്തിക്യ ബോധം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ദൈവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരുപാട് ചർച്ചകൾ മിക്കവാറും ഈ സന്യാസ ജീവിതത്തിൽ ആ സന്യാസി നടത്തേണ്ടി വരും അല്ലേ. കാരണം ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ്, പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക്, അത് വിമർശനത്തിൽ നിന്ന് ഉദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായി വരും. അപ്പോൾ നല്ല ഗാഢമായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. അത് നരേന്ദ്രൻ വളരെ തൃപ്തികരമായ വിധത്തിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. മാത്രമല്ല, നല്ല ഓർമ്മശക്തിയും നല്ല പ്രതിഭാവിലാസവും ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ പാണ്ഡിത്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ അതിലൊക്കെ ഒരു മികവ് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടർന്ന് എന്താണ് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും കണ്ട് മനസ്സിലാക്കി വരണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിലുണ്ടായി. അത് ഇന്ത്യയെ മനസ്സിലാക്കുക എന്നുള്ളത്, ഇന്ത്യൻ ജീവിത വ്യവസ്ഥയെ മനസ്സിലാക്കുക എന്നുള്ളത്, ജനങ്ങളുടെ ജീവിത രീതികൾ, അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ, നല്ലതും മോശമായിട്ടുള്ളതും ഉണ്ടാവും, അതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് നരേന്ദ്രനെ മുന്നോട്ട് നയിച്ചത്. എങ്കിൽ മാത്രമേ തനി ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഭാരതത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ ചെറുപ്പക്കാരെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ, ആ ചിന്ത പ്രാവർത്തികമാക്കണമെങ്കിൽ, ചിന്തയിൽ ഉണ്ടായിട്ടുള്ള ഗുരുവിൻ്റെ അഭീഷ്ടപ്രകാരം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു
സാത്വികമായിട്ടുള്ള ഒരു ജീവിതചര്യയിലൂടെ എല്ലാവർക്കും ഒരു മാർഗദീപമായി മാറണമെന്നുള്ള ഗുരുവിൻ്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ താൻ ഇന്ത്യയെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നരേന്ദ്രൻ അങ്ങനെ ഒരു നീണ്ട യാത്ര പോവുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകുമെങ്കിലും അദ്ദേഹം തിരിച്ച് തന്നെ അവിടെ എത്താറുണ്ട്. എന്നാൽ 9 വർഷം നീണ്ട ഒരു യാത്ര അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. കാരണം യാത്ര ഒരുപാട് അറിവുകൾ നൽകുന്നുണ്ട് അല്ലേ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തേക്കൊക്കെ യാത്ര എങ്ങനെയാണ്? നമ്മളൊരു ടൂറ് കണ്ടക്ട് ചെയ്ത് പോവുക എന്നുള്ളതല്ലാതെ സ്ഥലം കണ്ട് മനസ്സിലാക്കി അവിടുത്തെ ജീവിതവും അവിടുത്തെ സംസ്കാരവും മനസ്സിലാക്കി മനുഷ്യരെങ്ങനെയെല്ലാമാണ് ജീവിക്കുന്നത്, ഈ ലോകത്തിൻ്റെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ തരത്തിലുള്ള ജീവിത അവസ്ഥകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നൊക്കെയുള്ള രീതിയിൽ, അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാകും. എങ്കിലും മറ്റു പലരും വെറുതെ ഒരു മായക്കാഴ്ചകളായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുകയാണ് ചെയ്യുക അല്ലേ. നരേന്ദ്രൻ തീർച്ചയായും വെറും കാഴ്ചകൾ കാണുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മറിച്ച് ഭാരത ജനതയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായൊരു ചിത്രം ലഭിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം ഒരു യാത്ര നടത്തി. നരേന്ദ്രൻ്റെ യാത്രയിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രസ്താവിക്കാൻ സാധ്യമല്ല എന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. എങ്ങനെയായിരിക്കണം ഒരു സന്യാസി എന്നുള്ളതിനെ നരേന്ദ്രന് കൃത്യമായിട്ടുള്ള ചില ആശയങ്ങൾ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതെന്താണ്? നാളെ അതുവരെയുള്ള സന്യാസ ജീവിതത്തെ സംബന്ധിച്ച് ജനങ്ങൾ പുലർത്തിയിരുന്ന വിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതെന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു യാത്രയിലൂടെ അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്ന് കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഒന്നാമത്തെ, ഇതിൽ ഞാൻ ഇതിൽ ഓരോ പോയിൻ്റായിട്ട് തന്നെ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 6 സംഭവങ്ങളാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഘാസിപ്പൂർ എന്ന പ്രദേശം, അലഹബാദിൽ നിന്നും കുറച്ചകലെയുള്ളൊരു സ്ഥലമാണ് ഘാസിപ്പൂർ എന്നത്. അവിടെ വെച്ച് ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ പവഹാരി ബാവ എന്ന വളരെ പൂജനീയനായ ഒരു യോഗി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ചില, അപ്പോൾ അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ തീവ്ര വിരക്തനായിട്ടുള്ള ആളാണ്. വിരക്തൻ എന്ന് വെച്ചാൽ എന്താണ്? വിരക്തി സംഭവിച്ചവൻ, ജീവിതത്തിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള വിടുതൽ പ്രാപിച്ചവൻ എന്നർത്ഥം എടുക്കാം. പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളൊന്നും ജീവിതത്തോട് പുലർത്താത്ത ഒരു വ്യക്തി. ജീവിത വിരക്തി ഉണ്ടാവുക എന്ന് വെച്ചാൽ ജീവിതത്തിലെ എല്ലാ ആർഭാടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ള അർത്ഥത്തിലും ആണ്. അല്ലാതെ ജീവിതം വെറുക്കുക എന്നുള്ള അർത്ഥമല്ല കേട്ടോ. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജീവിത വിരക്തി വന്നു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ആ ഒരു പദത്തിന് വന്ന ഒരു മാറ്റമുണ്ട് എന്ന് തോന്നും അല്ലേ. വിരക്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്നും പാടേ മാറിപ്പോയി, വല്ലാത്ത മുഷിച്ചിലായി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഇവിടെ അങ്ങനെയല്ല, സന്യാസ സംബന്ധമായിട്ടുള്ള വിരക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് അതിൻ്റെ അർത്ഥം ജീവിതത്തോട് താല്പര്യമില്ല എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് യോഗവിദ്യയെക്കുറിച്ചൊക്കെ അത് പഠിപ്പിക്കാമെന്നൊന്നും സന്യാസി വിചാരിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. നരേന്ദ്രനാകട്ടെ ഇദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൽ വളരെയധികം അദ്ദേഹത്തോട് ബഹുമാനം തോന്നി. വളരെ പൂജനീയനായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ആ പവഹാരി ബാവ എന്ന യോഗിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ പലതരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങളും ആ കാലഘട്ടത്തിൽ നരേന്ദ്രൻ ഉണ്ടായിരുന്നു കൊണ്ട് ഹഠയോഗത്തിലും രാജയോഗത്തിലും വലിയ ആചാര്യനായിരുന്ന ആ ബാബയുടെ കയ്യിൽ നിന്ന് കുറച്ച് യോഗവിദ്യ പഠിക്കണമെന്ന് നരേന്ദ്രന് തോന്നി. അപ്പോൾ ഹഠയോഗവും രാജയോഗവുമൊക്കെ യോഗ ചര്യയുടെ വളരെ സങ്കീർണമായിട്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെയാണ്. വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. വളരെ ഏകാഗ്രമായിട്ടുള്ള ഒരു
വ്രതോപമമായിട്ടുള്ള ഒരു ജീവിത രീതിയായിരിക്കണം അതിന്. ഒരു വ്രതമനുഷ്ഠിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നരേന്ദ്രൻ തീരുമാനിച്ചു. പക്ഷേ യോഗാഭ്യാസം പഠിക്കണമെന്ന് വിചാരിച്ച അതിൻ്റെ അന്ന് അദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാവുകയാണ്. തന്നെ വളരെ ദുഃഖത്തോടുകൂടി നോക്കി നിൽക്കുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനെ അദ്ദേഹം അടുത്ത് കാണുകയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ഒരു തോന്നൽ ഉണ്ടായത് ഒരുപക്ഷേ ആ രീതിയിൽ പുറത്തേക്ക് വന്നതാകാം. കാരണം അദ്ദേഹത്തിന് ഒരു ഗുരു മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു സത്യം. ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് ആ ഗുരു. ഇപ്പോൾ താൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി മറ്റൊരാളെ ഗുരുവായിട്ട് വരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ വന്നപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസന് താൻ നൽകിയ സ്ഥാനം കുറഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത് എന്ന ഒരു ശങ്ക ഒരു പക്ഷേ അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായത്. എന്തായാലും മാനസികമായി അനുഭവപ്പെട്ട വിഷമം കാരണം പിറ്റേ ദിവസമാണ് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നത്, അദ്ദേഹം പഠിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അത് വേണ്ട എന്ന് അത് എന്താണ് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും വേറൊരു സമയം നിശ്ചയിച്ചു. അന്നും സാധിച്ചില്ല. ഇതേ അനുഭവം തന്നെ അദ്ദേഹത്തിനുണ്ടായി എന്ന് പറയുകയാണ്. അങ്ങനെ പഠനം വീണ്ടും മാറ്റിവെച്ചു. തുടർന്ന് ബാബാജിയിൽ നിന്നും പഠനം ആരംഭിക്കുവാൻ നരേന്ദ്രൻ എപ്പോഴെല്ലാം മുതിർന്നുവോ അപ്പോഴെല്ലാം ഈ അനുഭവം ആവർത്തിക്കുക തന്നെ ചെയ്തു. അദ്ദേഹം ബാബാജിയിൽ നിന്നുള്ള പഠനം എന്ന ആശയം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇത് തൻ്റെ മാനസികമായിട്ടുള്ള ഒരു നിലപാട് ആണ്. ഇതിൽ നിന്നും നരേന്ദ്രനെ എങ്ങനെയാണ് ഈ എന്താണ് ചില കാര്യങ്ങളിലൊക്കെ വിലക്കി നിർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എല്ലാവരും വ്യക്തികളാണ്, എല്ലാവരും മനുഷ്യരാണ് അല്ലേ. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസനെ വളരെ അധികം ആരാധിച്ച് ഗുരുവായിട്ടൊക്കെ സ്വീകരിച്ച് ജീവിച്ചിരുന്ന നരേന്ദ്രൻ ഇപ്പോൾ മറ്റൊരു യോഗിയുടെ അടുത്ത് നിന്നും മറ്റൊരു ഗുരുവിൻ്റെ അടുത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് വിദ്യകൾ പഠിക്കാൻ പോവുകയാണ് എന്ന് ഉള്ള ഒരു അവസ്ഥാവിശേഷം വന്നപ്പോൾ അതിൽ നരേന്ദ്രന് തന്നെ ഒരുപക്ഷെ വല്ലാത്തൊരു മാനസിക വിഷമം തോന്നിയിരിക്കാം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത്. അടുത്ത ഒരു ഭാഗം, രണ്ടാമത്തെ പോയിൻ്റ്, യാത്രയിൽ നരേന്ദ്രൻ ആൾവാറിൽ എത്തിച്ചേർന്നു. ആൾവാർ എന്നുള്ള പ്രദേശം വളരെ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് ജീവിത ഉപജീവന മാർഗങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. കൃഷിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, അങ്ങനെ എല്ലാവരും എന്താ പറയുക, എല്ലാവരുമായിട്ടും വളരെയേറെ ബന്ധം പുലർത്തി കൊണ്ടാണ് നരേന്ദ്രൻ അവിടെ താമസിച്ചതെന്ന് പറയുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖകാന്തിയിലും വാക്കുകളിലും ആകൃഷ്ടരായി അവിടുത്തെ ഗൃഹസ്ഥർ സ്വാമിയെ ആദരിക്കും. മുഖകാന്തിയിലും വാക്കുകളിലും ആകൃഷ്ടരായി. മുഖകാന്തി മാത്രമല്ല ആകർഷിക്കുന്നത് അല്ലേ. മുഖകാന്തി മാത്രമാണ് ആകർഷിക്കാനുള്ളതെങ്കിൽ സംസാരം തുടങ്ങിയാൽ പിന്നെ അവിടെ നിൽക്കില്ല ആളുകളെങ്കിൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയല്ല, സ്വാമിയുടെ മുഖം എത്രമാത്രം തേജോമയമായിരുന്നുവോ, നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ എന്താണ്, തേജസ്വിയായ വാഗ്മി എന്നുള്ളതാണ് അല്ലേ. ആ തേജസ് എന്നുള്ളത് കേവലം മുഖസൗന്ദര്യം മാത്രമല്ല, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തി പ്രഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഉജ്ജ്വലമായ ഒരു സൗന്ദര്യമായി പലർക്കും തോന്നിയിരുന്നത് അല്ലേ. നമ്മൾ പുറമേക്ക് കാണുന്നൊരു സൗന്ദര്യം മാത്രമല്ല പ്രധാനപ്പെട്ടത്, ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന ആന്തരിക സത്തയുടെ ഒരു സൗന്ദര്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ സൗന്ദര്യമുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കാൻ സാധിക്കും. എന്തായാലും നരേന്ദ്രൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. മുഖ സൗന്ദര്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളും ജനങ്ങളെ അങ്ങേയറ്റം ആകർഷിച്ചിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്നാൽ അവിടെയുള്ളവരെല്ലാവരും അദ്ദേഹത്തെ വളരെയേറെ ആദരിക്കും. ആ ഇടയ്ക്ക് ഈ ആൾവാരിൽ എത്തിച്ചേർന്ന സമയത്ത് അവിടുത്തെ ദിവാനുമായി അദ്ദേഹം പരിചയത്തിലായി. അപ്പോൾ വിവേകാനന്ദൻ്റെ ഒരു സ്വഭാവം എന്താണ്, എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി, എല്ലാ തട്ടിലുമുള്ള ആളുകളുമായും വളരെ
ആത്മാർത്ഥമായ ബന്ധം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അല്ലേ. നമ്മൾ പലപ്പോഴും ചിലരെയൊക്കെ കാണുക, അവരവരുടെ ഒരു തട്ടിൽ നിൽക്കുന്നവരുമായി മാത്രമേ ബന്ധമുണ്ടാവുള്ളൂ അല്ലേ. ഇതങ്ങനെയല്ല. അദ്ദേഹം ഏറ്റവും കർമ്മോജ്വലമായിട്ടുള്ള ഒരു സന്യാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. വളരെ പണ്ഡിതനാണ്, പ്രതിഭാശാലിയാണ്. പക്ഷേ അദ്ദേഹം എല്ലാവരുമായും ഒരേപോലെ ബന്ധം പുലർത്തിയിരുന്നു. അപ്പോൾ ഈ ദിവാനുമായി പരിചയപ്പെട്ട സന്ദർഭത്തിൽ ദിവാനോട് നല്ല സൗഹൃദമായി. അങ്ങനെ ദിവാൻ രാജാവിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ നരേന്ദ്രനും വളരെ താല്പര്യം തന്നെയായിരുന്നു രാജാവിനെ പരിചയപ്പെടാൻ. അങ്ങനെ രാജ കൊട്ടാരത്തിൽ പോയി. രാജാവിനെ കാണുന്നതിലും സംസാരിക്കുന്നതിലും നല്ല താല്പര്യമുണ്ടായിരുന്നു നരേന്ദ്രനും. അപ്പോൾ ഒരു ദിവസം സായാഹ്നത്തിൽ നരേന്ദ്രൻ ദിവാനോടൊപ്പം ഈ രാജകൊട്ടാരത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ രാജാവിൻ്റെ ഒരു എങ്ങനെയൊക്കെയാണ് രാജാവിൻ്റെ ആ ഒരു മട്ടും മാതിരിയും എന്നുള്ളതാണ് നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുക. വിചിത്രമെന്നല്ല, രാജാവിൻ്റെ ഒരു രീതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അടിമുടി ആംഗലേയ സംസ്കാരത്തിൽ കുളിച്ചുകൊണ്ടായിരുന്നു രാജാവ് ഇരുന്നത്. അത് എല്ലാ തരത്തിലുമുള്ള ഒരു മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു ധാടിയും മോടിയും തന്നെ ആയിരുന്നു അത്. കണ്ണഞ്ചിപ്പിക്കുന്ന പളവള മിന്നുന്ന വേഷം, മുഖം മിനുക്കലും മുടി ക്രമീകരിക്കലും ഒക്കെ തന്നെ വളരെ ആംഗലേയ സംസ്കാരത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു രീതി വെച്ചിട്ടായിരുന്നു. ആംഗലേയ സംസ്കാരത്തെ അനുകരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നു എന്ന് വിചാരിച്ച് ലോകത്തിൻ്റെ മറ്റൊരു പ്രദേശത്തെ ഒരു കാര്യം അനുകരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഹംഭാവമാണ് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഉണ്ടായിരുന്നത്. ഒരു അല്പത്തരം, ആ അല്പത്തരമാണ് മുന്നിട്ട് നിന്നിരുന്നത്. അപ്പോൾ നരേന്ദ്രനും രാജാവും ഇരുന്നു. അങ്ങനെ രാജാവ് സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആ ഒരു അബദ്ധ ധാരണകൾ എത്രമാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് ബോധ്യമായത്. അങ്ങനെയാണല്ലോ, വളരെ കേമമാണ് വേഷമൊക്കെ, ഗംഭീരമായിട്ടുള്ള നല്ല പൊത്രാസുള്ള രാജാവിൻ്റെ മോടിയെ കൃത്യമായും വിളിച്ചു കാണിക്കുന്ന തരത്തിലുള്ള വേഷമൊക്കെയാണ്. എല്ലാ തരത്തിലുമുള്ള ആഡംബരമൊക്കെ ഉണ്ട്. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ എന്താണ് ആള് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണല്ലോ, നമ്മുടെ സംസാരമാണല്ലോ നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? ഹൈന്ദവാചാരങ്ങളിൽ പലതും അദ്ദേഹം പുച്ഛിച്ച് തള്ളി. യുക്തിയിൽ ഭദ്രമായ പാശ്ചാത്യരുടെ ചിന്തയാണ് ശ്രേഷ്ഠമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. എന്തൊക്കെയാണ് രാജാവിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത്? ഒന്നാമത്തേത്, ഈ ഹൈന്ദവ ആചാരങ്ങൾ എല്ലാം തന്നെ പുച്ഛിച്ച് തള്ളേണ്ടതാണ്, പലതും എന്നായുള്ളൂ കേട്ടോ, പലതും പുച്ഛിച്ച് തള്ളേണ്ടതാണ്. യുക്തി കൊണ്ട് വളരെ ഭദ്രമായിട്ടുള്ള പാശ്ചാത്യരുടെ ചിന്താരീതിയാണ് നല്ലത് എന്നുള്ളതാണ്. പിന്നെ വിഗ്രഹാരാധനയുടെ തെറ്റുകളെക്കുറിച്ച് രാജാവ് വല്ലാതെ വളരെ യുക്തിപൂർവം തന്നെ വാദിച്ചു, വളരെ ശക്തമായിട്ട് തന്നെ വാദിച്ചു. സ്വാമിമാരുടെ ജീവിതം കപടമാണെന്ന് തർക്കിച്ചു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ വളരെ പെട്ടെന്നാണ് വിധി എഴുതുന്നത് അല്ലേ. മറ്റൊരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിത രീതി, അത് മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ, കള്ളത്തരമൊക്കെ കാണിക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം അത് ശരിയല്ല എന്ന്. അങ്ങനെയല്ല, നമ്മുടേതിൽ നിന്നും വിഭിന്നമായൊരു സംസ്കാരത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി തെറ്റാണ്, അയാൾ അബദ്ധമാണ് കാണിക്കുന്നത്, അയാൾ മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന് എത്ര പെട്ടെന്നാണ് വിധി എഴുതുന്നത്. ഈ രാജാവിൻ്റെ കാര്യം അതിന് ഉദാഹരണമാണ്. സ്വാമിമാരുടെ ജീവിതം കപടമാണെന്ന് തർക്കിച്ചു. ചില സ്വാമിമാരുണ്ടായിരിക്കാം കപടമായിട്ടുള്ള ജീവിതമുള്ളവർ. എല്ലാവരും അങ്ങനെയാണോ? തീർച്ചയായിട്ടുമല്ല. ഭാരതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മത ബോധങ്ങൾ വളർന്ന് വികസിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്യാസ ജീവിതങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാറ്റിലുമുണ്ട് ഗുണവും ദോഷവും അല്ലേ. എല്ലാ മതങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ആചാരങ്ങളിലും എല്ലാ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിലും തെറ്റുകളും ഒക്കെ ഉണ്ടാകാം, ശരികളുണ്ടാകാം. അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല.
സ്വാമിമാരുടെ ജീവിതം മുഴുവൻ കാപട്യം നിറഞ്ഞതാണ് എന്ന് എങ്ങനെയാണ് രാജാവ് പറയുന്നത്? ഇവിടെയാണ് ഈ കാലഘട്ടത്തിലും പലരും പുലർത്തുന്ന ഇത്തരത്തിലുള്ള ഒരു അടച്ചാക്ഷേപിക്കൽ എന്നുള്ളൊരു കാര്യം ഓർമ്മ വരുന്നത്. അത് ശരിയല്ല അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മൾ ആർജിച്ച സംസ്കാരം കൊണ്ട്, നമുക്കുണ്ടായ അനുഭവങ്ങൾ കൊണ്ടൊക്കെ ചില ആശയങ്ങൾ ഉണ്ടാകാം. ആ ആശയത്തിൽ മുറുകെ പിടിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എതിരെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും നമ്മെപ്പോലെ തന്നെ അനുഭവങ്ങളുടെയും അറിവിൻ്റെയും ഒക്കെ ഒരു സമ്പത്തുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പറയുന്നത് അല്ലേ? അപ്പോൾ ആത്യന്തികമായി ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ് എന്ന് പറയാതിരിക്കലാണ് ബുദ്ധി. അപ്പോൾ ഈ വിവേകാനന്ദൻ്റെ മുന്നിൽ വെച്ച് സ്വാമിയുടെ ജീവിതം, സ്വാമിമാരുടെയൊക്കെ ജീവിതം കപടമാണ് എന്ന് തർക്കിച്ചു. ഇതൊക്കെ കേട്ടിട്ടും നരേന്ദ്രൻ ഇടയ്ക്ക് കയറി ഒന്നും പറഞ്ഞില്ല. അതായത് ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമാണ് ചെയ്തത്. രാജാവ് ഇങ്ങനെ കത്തിക്കാളി കയറി പോവുകയാണ്. താൻ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുന്ന ആളാണ്, തന്നെപ്പോലെ പാണ്ഡിത്യം മറ്റാർക്കുമില്ല എന്നൊക്കെയുള്ളൊരു അബദ്ധ ധാരണയുടെ പുറത്ത് അദ്ദേഹം അങ്ങനെ കയറി പോവുകയാണ് ഓരോന്നും സംസാരിച്ചിട്ട്. മറ്റുള്ള ജനങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, രാജാവിൻ്റെ മുന്നിലായതുകൊണ്ട് അവരെന്തെങ്കിലും പറയൂ? പറയില്ല. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആർക്കാണ് ചങ്കുറ്റമുള്ളത്? അതുകൊണ്ട് എന്തായാലും സദസ്സരൊന്നും വേണ്ടിയില്ല. എല്ലാവരും ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ഒക്കെ ചെയ്ത് അടിച്ചിരുത്തുന്നത് പോലെ ഇവിടെ ഇതാ ഈ സന്യാസിയെയും അദ്ദേഹം അടിച്ചിരുത്തി, തങ്ങളുടെ രാജാവ് അടിച്ചിരുത്തി എന്നാണ് സദസ്സരൊക്കെ വിചാരിച്ചത്. അപ്പോൾ നരേന്ദ്രൻ ഒന്നും പറഞ്ഞില്ല, ഇടയ്ക്ക് കയറി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ എല്ലാം കേട്ടിരുന്നു. രാജാവിൻ്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രൻ്റെ മുഖം ദർബാറിലുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ രാജാവ് ഇതാ ഇദ്ദേഹത്തെ തോൽപ്പിച്ചു എന്നുള്ളൊരു ഭാവമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ എന്താണ്, യാതൊരു പ്രശ്നവുമില്ലാതെ, കൂസലൊന്നുമില്ലാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വികാരഭേദമൊന്നുമില്ലാതെ എന്താണ് നരേന്ദ്രൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ദിവാനൊന്ന് നോക്കി. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വളരെ പ്രഭാമയമായിട്ടുള്ള ഈ നരേന്ദ്രൻ്റെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് ദിവാൻ അദ്ദേഹത്തെ കൈകൂപ്പണമെന്ന് തോന്നി. ആ സമയത്ത് നരേന്ദ്രൻ പെട്ടെന്ന് ദിവാനോട് ചോദിച്ചു, ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന എണ്ണച്ചായ ചിത്രം ആരുടേതാണ്? ഈ രാജകൊട്ടാരത്തിലെ ദർബാറിൻ്റെ ആ വലിയ ഹാളിൽ അങ്ങനെ ഭിത്തിയിൽ രാജാവിൻ്റെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട്. അത് ആരുടെ ചിത്രമാണ് എന്ന് നരേന്ദ്രൻ ചോദിച്ചു. അന്നദാതാവായ പൊന്നു തിരുമേനിയുടെ ചിത്രമല്ലാതെ മറ്റാരുടെയുമല്ല ആ പടം എന്ന് മന്ത്രി അല്ല ദിവാൻ ഉത്തരം പറഞ്ഞു. അങ്ങനെയോ എങ്കിൽ ദിവാൻജി, നിങ്ങൾ ആ ചിത്രമെടുത്ത് തറയിലിടുക, എന്നിട്ട് അതിൽ തുപ്പുക, വേഗം വേണം എന്ന് നരേന്ദ്രൻ പറഞ്ഞു. ആളുകളെല്ലാവരും ഇത് കേട്ട് സ്തംഭിച്ചു പോയി. എന്തൊരു കാര്യമാണ് ഈ പറയുന്നത്? രാജാവിൻ്റെ പടം എടുത്ത് തറയിൽ വലിച്ചിട്ട് അതിൽ തുപ്പാനാണ് പറയുന്നത്. എന്തൊരു കനത്ത അധിക്ഷേപമാണ് ഈ ചെയ്യാൻ പറയുന്നത്. ഞാനത് ചെയ്യുകയില്ല എന്ന് ദിവാൻ യാതൊരു സംശയവുമില്ലാതെ പറഞ്ഞു. എന്തൊക്കെ നരേന്ദ്രനോട് എത്ര ബഹുമാനമുണ്ടെങ്കിലും, സ്വാമിയോടുള്ള ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും ദിവാൻ പറയുക തന്നെ ചെയ്തു, ഞാനത് ചെയ്യില്ല. നിങ്ങളെന്താണ് അതിൽ തുപ്പാത്തത്? വെറുമൊരു ക്യാൻവാസ് കഷ്ണവും അല്പവും ചായവും മാത്രമല്ലേ അത്? അതെങ്ങനെ രാജാവാകും? നരേന്ദ്രൻ്റെ വാക്കുകൾ ഹാളിൻ്റെ എല്ലാ കോണിലും എത്തി. എവിടെയും കനത്ത നിശബ്ദത പരന്നു. ആ നിശബ്ദത എന്നുള്ളത് ജനങ്ങൾക്ക് ബോധം വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിശബ്ദതയാണ്. തങ്ങളീ നോക്കിയിരുന്ന സന്യാസി രാജാവിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ചൂളിപ്പോയ സന്യാസിയല്ല എന്നും, രാജാവിനേക്കാൾ എത്രയോ അധികം ലോകം കണ്ടിട്ടുള്ള, ലോകതത്വങ്ങൾ അറിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് എന്നും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ നരേന്ദ്രൻ പറയുകയാണ്, മഹാരാജൻ, അങ്ങയുടെ ചിത്രം തീർച്ചയായും അങ്ങയുടേതല്ല. അങ്ങ് ഇവിടെ ഇരിക്കുകയാണ്. അങ്ങയുടെ ചിത്രമെന്ന് വെച്ചാൽ മറ്റൊന്നാണ് അല്ലേ? അങ്ങല്ല.
അപ്പോൾ ആ ചിത്രത്തിൽ എന്ത് ചെയ്താലും അത് അങ്ങേ ബാധിക്കില്ല. സത്യം ഇതാണെന്നിരിക്കെ ദിവാൻജിയോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെയ്തില്ല. ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആ ചിത്രമെന്നുള്ളത് ആ വ്യക്തി അല്ലെങ്കിൽ പോലും അതിൽ നാം ഒരു ആ വ്യക്തിയോടുള്ള മതിപ്പും സ്നേഹവും ബഹുമാനവും ഭക്തിയുമെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ചിത്രമെന്നുള്ളത് നമ്മുടെ തന്നെ ആ ഒരു ആരാധനയുടെ അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ ഒക്കെ ഒരു സൂചനയാണ്. ആ ചിത്രമെന്നുള്ളത് രാജാവിൻ്റെ ഒരു സൂചകമാണ്. അതെങ്ങനെയാണ് അതിൽ പിന്നെ തുപ്പാൻ പറഞ്ഞാൽ സമ്മതിക്കൂ? ഇതുപോലെയാണ് വിഗ്രഹാരാധനയുടെ കാര്യവും എന്ന് നരേന്ദ്രൻ പറഞ്ഞു. ഭക്തനും അവൻ്റെ ദിവ്യ വിഗ്രഹവും തമ്മിലുള്ള ബന്ധം നരേന്ദ്രന് കൃത്യമായും ഇത് പറയാൻ സാധിക്കും. കാരണം എന്താണ്? നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞു, നരേന്ദ്രൻ്റെ ആ ഒരു ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ അദ്ദേഹം ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മസമാജത്തിൻ്റെ ആശയങ്ങളെല്ലാം സ്വീകരിക്കുകയും അതിൽ ആകൃഷ്ടനാവുകയും ചെയ്ത സമയത്ത് അദ്ദേഹം ഈ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ കുറേ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണല്ലോ. ഈശ്വരനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, വിഗ്രഹാരാധന, ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ നരേന്ദ്രനും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വളരെ ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ രീതിയിൽ പഠനം നിർവഹിച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു വിവേകമതിയായ വ്യക്തിക്കാണ് ഇങ്ങനെ മറ്റൊരാൾ എങ്ങനെ കരുതുന്നു എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും നിലപാടെടുക്കുവാനും സാധിക്കും. നമുക്ക് വളരെ എളുപ്പമാണ് ആ ഞാൻ പറയുന്നതാണ് ശരി, നീ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോഴും അങ്ങനെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു കാരണവശാലും നമ്മുടെ അഭിപ്രായം മാറ്റില്ല എന്നൊക്കെ പറയുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ കാര്യമൊന്ന് എടുത്തു നോക്കൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അദ്ദേഹം സ്വയം തിരുത്തിയിട്ടുണ്ട്, ഉള്ളവരാൽ തിരുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തിരുത്തപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരുപാട് സന്ദർഭങ്ങളിൽ, കാരണം എന്താണ്, മനുഷ്യ ജീവിതമാണ് അല്ലേ, ആരും സ്വയം പൂർണ്ണരല്ല. എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യ ജീവിതത്തിന് എന്തെല്ലാം തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ കൃത്യമായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് അല്ലേ. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദനെ ഇന്ന ആളുടെ അഭിപ്രായം ഇന്ന രീതിയിലാണ് എന്നത് വെച്ച് അയാളെ മാറ്റി നിർത്താനോ അധിക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല അദ്ദേഹം തുനിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത് അല്ലേ. എത്ര ഭംഗിയായിട്ടാണ് രാജാവിൻ്റെ ആ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വിധത്തിൽ, അതേസമയം രാജാവിനെ അപമാനിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല. ഈ ചിത്രത്തിൽ തുപ്പാൻ പറഞ്ഞത് ദിവാൻജിയോട് തുപ്പാൻ പറഞ്ഞു, പക്ഷേ അത് വലിയൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. അങ്ങനെയല്ലാതെ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുക? അല്ലാതെ അങ്ങ് പറയുന്നത് തെറ്റാണ്, ഞാനിപ്പോൾ ശപിക്കും എന്നൊക്കെ രീതിയിലുള്ള വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കുകയല്ല സ്വാമി വിവേകാനന്ദൻ ചെയ്തത്. മറിച്ച് രാജാവിന് അബദ്ധം സംഭവിച്ചതാണ്, രാജാവിൻ്റെ ധാരണ ഇത്രയേ ഉള്ളൂ, വളരെ ക്ഷമയോടുകൂടി ശരിക്കും ഒരു സന്യാസിയുടെ ആ ഒരു സഹനശക്തിയോടുകൂടി അദ്ദേഹം അതിനു മുൻപ്, രാജാവ് അതിനു മുൻപ് പറഞ്ഞ എല്ലാ അബദ്ധങ്ങളെയും കേട്ടിരുന്ന അദ്ദേഹം ആ ധാരണകളെ വളരെ നല്ല രീതിയിൽ തിരുത്താനാണ്, യുക്തിഭദ്രമായ രീതിയിൽ തിരുത്താനാണ് ശ്രമിച്ചത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. രാജാവ് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പൊടുന്നനെ അദ്ദേഹം നരേന്ദ്രൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. സന്യാസത്തെയൊക്കെ കുറ്റം പറഞ്ഞ ആളാണെന്ന് ആലോചിക്കണം അല്ലേ. സ്വാമിമാരെല്ലാവരും കപട ജീവിതം നയിക്കുന്നവരാണെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ നരേന്ദ്രൻ്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞത്. ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് അങ്ങനെ സത്യത്തിലേക്ക് നയിച്ചു എന്ന് രാജാവ് പറഞ്ഞു. രാജാവ് തെറ്റുകൾ തിരുത്തി ഉത്തമ പുരുഷനായി ജീവിതം തുടങ്ങി. ഇങ്ങനെ ഉള്ള
തിരുത്തലുകളാണ് സത്യത്തിൽ എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് വേണ്ടത്. അന്ന് മാത്രമല്ല, ഇന്നും അതെ. അതിനെന്ത് വേണം? ഇപ്പുറത്ത് നല്ല ക്ഷമ വേണം, നല്ല ധൈര്യം വേണം. ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ള അപ്പുറത്തിരിക്കുന്ന ആളുടെ തെറ്റുകളെ കൃത്യമായ രീതിയിൽ വ്യവച്ഛേദിച്ചത് തിരുത്തിക്കൊടുക്കാൻ സാധ്യമാകൂ. നമുക്ക് ശിക്ഷിക്കാനൊക്കെ വളരെ എളുപ്പമാണ്, തെറ്റ് തിരുത്തിക്കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതിന് ഈ ധൈര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇരുട്ടത്ത് നടക്കലാണ് ധൈര്യം എന്നൊക്കെ പറയും. ഇരുട്ടത്ത് നടക്കലല്ല ധൈര്യം, മറിച്ച് മറ്റൊരാൾ എത്രമാത്രം പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും പ്രകോപിതനാകാതെ അത് അയാൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, ഒരു ധാരണ പിശകാണ് എന്ന് മനസ്സിലാക്കി അയാളെ പറഞ്ഞ് തിരുത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു ധീരൻ്റെ ലക്ഷണമാണ് ശരിക്കും. അതാണ് ഇവിടെ സ്വാമി വിവേകാനന്ദൻ ചെയ്തത്. അടുത്ത മൂന്നാമത്തെ ഒരു പോയിൻ്റാണ്, അതാണ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം, സ്വയം തിരുത്തിയ ഒരു കാര്യം. നമ്മളിപ്പോൾ ഇവിടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഇങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരും സ്വയം പൂർണ്ണനായിട്ടുള്ള ആളല്ല. അബദ്ധങ്ങളൊക്കെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ ഏത് വലിയ വ്യക്തിക്കും ഉണ്ടാകാം. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നരേന്ദ്രൻ്റെ ആരാധകനും ശിഷ്യനുമായി തീർന്ന മറ്റൊരു മഹാരാജാവ് എന്താണ് ഖേത്രിയിലെ രാജാവ് ആണ്. ഇപ്പോഴും നരേന്ദ്രന് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഉറച്ച സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ചിക്കാഗോയിലായിരുന്ന സമയത്തും നരേന്ദ്രൻ ഇദ്ദേഹത്തിന് എഴുത്തുകളൊക്കെ അയക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉറച്ച ഒരു സൗഹൃദ ബന്ധമാണ് ഉണ്ടായിരുന്നത്. നരേന്ദ്രൻ എവിടെ കഴിഞ്ഞാലും പരിവ്രാജക രീതിയിൽ നിന്നും അല്പവും മാറുകയില്ല എന്നുള്ളത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നരേന്ദ്രൻ എവിടെയൊക്കെയാണ് താമസിക്കാറുള്ളത്? ചിലപ്പോൾ എവിടെയും താമസിക്കില്ല, വല്ല മരത്തണലിലും ആയിരിക്കും, ചിലപ്പോൾ കുടിലായിരിക്കും, ചിലപ്പോൾ കൊട്ടാരത്തിലായിരിക്കും. കുടില് തൊട്ട് കൊട്ടാരം വരെ അദ്ദേഹത്തിന് കൃത്യമായി എന്താണ് തനിക്ക് പറ്റുന്ന താവളങ്ങളായിട്ട് അദ്ദേഹം കരുതിയിരുന്നു. അല്ലാതെ കൊട്ടാരത്തിൽ മാത്രമാണ് താൻ ജീവിക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണ്? കുടിലായാലും കൊട്ടാരത്തിലായാലും ഒരേപോലെയാണ് അദ്ദേഹം ജീവിക്കുക. അത് നമ്മളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ, നമ്മളെ സന്ദർഭത്തിനനുസരിച്ച് മാറുകയാണ് ചെയ്യുക അല്ലേ. സൗകര്യമുള്ളൊരു കാര്യം ഒരു സന്ദർഭമാണെങ്കിൽ നമ്മൾ ആ സൗകര്യമൊക്കെ അനുഭവിക്കും, അല്ലെങ്കിൽ സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കും. സൗകര്യമില്ലാത്തടത്താണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചിലപ്പോൾ ഇരുന്നൂന്നും വരും. ഇതല്ല ശരി എന്നുള്ളതാണ് സന്യാസിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെ എന്താണ് ചില ജീവിതാസക്തികളിലൊക്കെ പെട്ടാലും കുഴപ്പമില്ല, സന്യാസിയാണെങ്കിൽ എന്ത് വേണം? ഏത് തരത്തിലുള്ള ഇതായാലും സന്ദർഭമായാലും അതിലൊക്കെ ഏറെക്കുറെ നിസ്സംഗമായിട്ടുള്ള ഒരു രീതി തന്നെ പുലർത്താൻ സാധിക്കണം. എന്താണ് ഒരു ന്യൂട്രലായിട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, വളരെയധികം സൗകര്യങ്ങളുണ്ടെങ്കിലും ഒരു സൗകര്യം ഇല്ലെങ്കിലും മനസ്സിനെ സ്ഥിരമാക്കി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള അദ്ദേഹത്തിന് ഒരു അബദ്ധമുണ്ടായൊരു കാര്യമാണ്. അതായത് ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളരെ മനോഹരമായിട്ട് പാടുന്ന ഒരു പെൺകുട്ടി, ഒരു ഗായിക ഉണ്ടായിരുന്നു. അവരുടെ പാട്ടിനെക്കുറിച്ച് രാജാവിനും നല്ല മതിപ്പാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ട് പാടുന്ന ഗായികയാണ്. അതുകൊണ്ട് ആ ഗായികയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി നരേന്ദ്രനെ രാജാവ് ക്ഷണിച്ചു. പക്ഷേ നരേന്ദ്രൻ അത് നിരസിക്കുകയാണ് ചെയ്തത്. എന്താണ് പറഞ്ഞത്? ഞാനൊരു പരിവ്രാജകനാണ്, അതായത് എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നവനാണ്, എല്ലാം ഉപേക്ഷിച്ചവനാണ് ഞാൻ, എല്ലാ സുഖങ്ങളും ത്യജിക്കേണ്ടവൻ. സംഗീതം ലോലവികാരങ്ങളെ ഉണർത്തും, അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എനിക്ക് ആ പെൺകുട്ടിയുടെ പാട്ടിനോട് വലിയ മമതയില്ല എന്നാണ് സന്യാസിയായ നരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ഈ വാക്കുകൾ ആ പെൺകുട്ടി കേട്ടു, ഗായിക കേട്ടു. ആ കുട്ടിക്ക് വല്ലാത്ത പ്രയാസം തോന്നി, വല്ലാത്ത മനപ്രയാസം തോന്നി. അത് മനസ്സിലാക്കിയ ആ ഗായിക, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഗായിക അന്ന് ആലപിച്ച ഗാനത്തിലൂടെ സ്വാമി വിവേകാനന്ദനുള്ള ഒരു മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ പാട്ടിൻ്റെ അർത്ഥം ഇതായിരുന്നു, ആശയം ഇതായിരുന്നു. എന്താണ്?
എൻ്റെ ദോഷഭാവങ്ങൾ നീ കാണല്ലേ ദേവ, എല്ലാം തുല്യമായി കാണുന്നവനാണ് നീ. ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവൻ്റെ രൂപം തീർക്കുന്ന ഇരുമ്പും പശുവിനെ കൊല്ലുന്ന ആയുധത്തിനുള്ള ഇരുമ്പും ഒന്നാണല്ലോ. അതുകൊണ്ട് എന്നെ നീ അറിയണേ ദേവ. സത്യത്തിൽ ഗാനത്തിലൂടെ ഒരു അർച്ചന നടത്തുകയാണ് ആ ഗായിക ചെയ്യുന്നത്. ആ ഗാനത്തിലൂടെ എത്രയോ പേരെ ആ കുട്ടി സന്തോഷിപ്പിക്കുന്നു. അത് ഏറ്റവും പുണ്യ കർമ്മം ആയിട്ടാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന, ലോകതത്വങ്ങളൊക്കെ ഗ്രഹിച്ചിട്ടുള്ള സന്യാസിയായ നരേന്ദ്രനെ ഇങ്ങനെ ഒരു എന്താണ് തെറ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിപ്പോയല്ലോ. അതിൽ അദ്ദേഹം ഈ പെൺകുട്ടിയുടെ സംഗീതം കേട്ട സമയത്ത് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തൻ്റെ ആ ഒരു നിലപാട് തെറ്റാണ് എന്ന് മനസ്സിലാവുകയും വളരെയേറെ ആഴത്തിലുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹത്തെ ഈ ഗായികയുടെ പാട്ട് നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അല്ലേ. ഇവിടെ ആ ഗായികയാണ് നരേന്ദ്രനിലേക്ക് ഒരു പാഠം എത്തിക്കുന്നത്. അതാണ് എല്ലാവർക്കും എന്താണ് ഏറ്റവും എല്ലാ അറിവിൻ്റെയും മുകളിൽ ഒരാളും ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഗായികയ്ക്ക് നരേന്ദ്രൻ്റെ അത്ര കഴിവുണ്ടോ? അതൊന്നുമില്ല. ആധ്യാത്മികമായിട്ടുള്ള എല്ലാ രഹസ്യങ്ങളെക്കുറിച്ചും അറിയുന്ന ഉത്തുംഗ പ്രാഭവമുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രൻ. ഗായികയാണെങ്കിൽ പാട്ട് പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ തൻ്റെ ആധ്യാത്മികമായിട്ടുള്ള വിചാര രീതികളിൽ ചില അബദ്ധങ്ങൾ കൂടി ഉണ്ട് എന്ന് തിരിച്ചറിവ് നൽകാൻ നരേന്ദ്രനെ പ്രേരിപ്പിച്ച ഒരു സംഭവമായിട്ടിത് മാറി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ധാരാളം യാത്രാനുഭവങ്ങൾ നരേന്ദ്രൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക മാത്രമല്ല നൈഭവമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഉത്തർപ്രദേശിൽ എത്തിയ സമയത്ത് അദ്ദേഹം താരിഘട്ട് എന്ന സ്റ്റേഷനിലിറങ്ങി. അവിടെ ഇരിക്കാൻ പോർട്ടർ അനുവദിച്ചില്ല. കാരണം ഇദ്ദേഹത്തിൻ്റേത് ഒരു പരമ നിസ്വനായിട്ടുള്ള ഒരു സന്യാസിയുടെ ഒരു രീതിയാണല്ലോ. അതുകൊണ്ട് പോർട്ടർ അവിടെ അനുവദിച്ചില്ല, ഇരിക്കാൻ അനുവദിച്ചില്ല. പുറത്തുള്ള ഒരു ഷെഡിൽ അദ്ദേഹം ഒരു തൂണിങ്ങനെ ചാരി വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. ആ കൂടാരത്തിൽ സ്വാമിക്കെതിരെ ഒരു ഗുജറാത്തി ബനിയ, ബനിയ എന്ന് പറഞ്ഞാൽ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ഇതാണ്, വലിയ ധനികനായിട്ടുള്ള ഒരാളാണ് അയാൾ. മെത്തപ്പുറമേയാണ് ഇരിക്കുന്നത്. സ്വാമിജിയോടൊപ്പം തലേ ദിവസം തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾ അവിടെ വെച്ച് സ്വാമിയുടെ മുന്നിൽ വലിയ ആളായിട്ടുള്ള ഒരു രീതിയിൽ സംസാരിച്ചു. എന്താണ് പറഞ്ഞത്? സ്വാമി ഒന്നും കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഇയാൾ പൂരിയും ഒക്കെ തണുത്ത ജലം കുടിക്കുകയും പൂരി ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരല്പത്തരം അത്രേ വിചാരിക്കേണ്ടതുള്ളൂ. മാത്രമല്ല പറയുകയും ചെയ്തു, ഇത് കാണിക്കുക മാത്രമല്ല പറയുകയും ചെയ്തു, മഹാനുഭാവനായ സന്യാസി ശ്രേഷ്ഠ, നിങ്ങൾ ഇന്നലെ മുതൽ പട്ടിണിയാണെന്ന് എനിക്കറിയാം. എന്തൊരു അല്പത്തരാണ് അല്ലേ. വല്ലാത്ത ദാഹമുണ്ടെന്നും മനസ്സിലാക്കുന്നു. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ, ഞാൻ പൂരി തിന്നുന്നു, വെള്ളം കുടിക്കുന്നു, നിങ്ങളവിടെ പട്ടിണി ഇരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് തരാമെന്നല്ല പറയണത്. എന്താണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അധ്വാനിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ട്? ഞാൻ ചെയ്യുന്ന പോലെ ജോലിയെടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭക്ഷണം സമ്പാദിച്ചുകൂടാ? നിങ്ങൾ അധ്വാനിക്കണം, അതാണ് വേണ്ടത് എന്നിങ്ങനെ പ്രസംഗിച്ചു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നാട്ടുകാരിൽപ്പെട്ട ഒരാൾ ഒരു സ്ഫടിക പാത്രത്തിൽ ശുദ്ധജലവും ഒരു പൊതിയുമൊക്കെ ആയിട്ട് വന്നു. അദ്ദേഹം നരേന്ദ്രനുള്ള ഭക്ഷണവും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നരേന്ദ്രൻ വലിയ അത്ഭുതം തോന്നി. പക്ഷേ എന്താണ് ഒരു സ്വപ്നം കണ്ടിട്ടാണ് ശ്രീരാംജി എൻ്റെ സ്വപ്നത്തിൽ വന്ന് എന്നോട് അങ്ങേക്ക് ഭക്ഷണം നൽകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ എന്താണ് വൈശ്യപ്രമാണി ഇത് കണ്ടല്ലോ. കണ്ട ഉടനെ അയാൾ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് തിന്നാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം അല്ലേ. ഞാനിവിടെ കഴിക്കുകയാണ്, നിങ്ങളവിടെ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങൾ ഇന്നലെ മുതൽ പട്ടിണിയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ അല്പത്തരത്തിൻ്റെ അങ്ങേയറ്റാണ്. പക്ഷേ അയാളുടെ മുന്നിൽ വെച്ച്
നരേന്ദ്രൻ ഇതൊക്കെ പറഞ്ഞപ്പോഴും ഒന്നും പറയുന്നില്ല, ഈ ഭക്ഷണം വന്നപ്പോഴും അതെ അമിതമായിട്ടുള്ള കണ്ടില്ല എനിക്ക് കിട്ടി എന്നൊന്നും പറയുന്നുമില്ല അല്ലേ. നമ്മളൊക്കെ അവിടെ ഇരുന്നു അല്ലേ, എന്തായിരിക്കും അല്ലേ. നമ്മൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യരാണല്ലോ. അപ്പോൾ ഇതെല്ലാം സാധാരണ മനുഷ്യർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ആ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ നാട്ടുകാരനായിട്ടുള്ള വ്യക്തി വന്നു എന്ന് പറഞ്ഞില്ലേ, അയാളുടെ ആ ഒരു വാക്കുകളൊക്കെ കേട്ട് ആ ഭക്ഷണമൊക്കെ വളരെ തൃപ്തിയോടുകൂട്ട് കഴിച്ചു. അപ്പോൾ വൈശ്യപ്രമാണി എന്തു ചെയ്തു, അദ്ദേഹത്തിൻ്റെ നരേന്ദ്രൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ, അതും വേണം പറയാൻ. സത്യസന്ധത ഉണ്ട്, തെറ്റു മനസ്സിലാക്കിയാൽ അവിടെ രാജാവായാലും ശരി ഇവിടെ ഈ വൈശ്യപ്രമാണിയായാലും ശരി തെറ്റ് തിരുത്താനുള്ള വലിയ സന്മനസ്സ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. മാത്രമല്ല നരേന്ദ്രൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു, കാരണം തെറ്റുകളൊക്കെ ആർക്കും പറ്റുമല്ലോ. ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അറിവില്ലാതെ പറഞ്ഞ തെറ്റിനെ മാപ്പ് അപേക്ഷിച്ചു.